അയ്യോ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ പീഡിപ്പിക്കാന്നൊക്കെ വെച്ചാല്? ഇയാൾ ഇത്ര ചീപ്പാണെന്ന് ഞങ്ങള് വിചാരിച്ചില്ല. എനിക്കിപ്പോ ഇത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അവസരം കിട്ടിയ എല്ലാ ആണുങ്ങളും ഇങ്ങനൊക്കെ തന്നെയാ. എന്നാലും എന്റെ മഞ്ജു ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഞ്ജുവിനെ പോലൊരു ഭാര്യ ഇതെങ്ങനെ സഹിക്കുന്നു? അതെ അതെ, ഇവളെ പോലെ ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു കുട്ടി വേറെ ഉണ്ടോ നമ്മുടെ ഈ കോളനിയില്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. ഗോവിന്ദൻ കുട്ടി പറയുന്നതിനപ്പുറം ഒരു വാക്കില്ല ഇവൾക്ക്. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടെന്ത്? അയാളുടെ ഒരു കൊച്ചിനെ ഇവള് പെറ്റുപോയില്ലേ? ഞാനാണ് ഇവളുടെ സ്ഥാനത്തെങ്കിൽ ആ സെക്കൻഡിൽ ബന്ധം ഉപേക്ഷിച്ചേനെ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഞാൻ നോക്കിയിട്ട് ഇപ്പോ ഈ പ്രശ്നത്തിന് ഒരേ ഒരു പോംവഴിയുള്ളൂ, മഞ്ജു സ്വന്തം കാലിൽ നിൽക്കുക. അതിന് മഞ്ജുവിന് ഒരു ജോലി വേണം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ള ഒരു കുട്ടിക്ക് ജോലി കിട്ടാനാണോ പ്രയാസം? എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. നോക്കു മഞ്ജു, നമ്മൾ സ്വന്തമായിട്ട് എയിം ചെയ്ത് തുടങ്ങിയ പിന്നെ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. നാണം കെട്ട് നമ്മൾ ഇവന്മാരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമ്പോഴാ നമുക്ക് വോയിസ് ഇല്ലാതാവുന്നത്. ഇന്ന് മുതൽ മഞ്ജുവിന്റെ ജോലിക്കാര്യം, സുരക്ഷിതത്വം ഇതെല്ലാം മഞ്ജുവിന്റെ മാത്രം വിഷയമല്ല, ഞങ്ങളുടെ കൂട്ടായ വിഷയമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മഞ്ജു മെമ്പർഷിപ്പ് ഫോമിൽ ഒന്ന് ഒപ്പിട്ടെ. ആലോചിക്കാനൊന്നും ഇല്ല മഞ്ജു, ഒപ്പിട്ടോളൂ പ്ലീസ്. What happened to you? Riya, നീ എന്നെ മനസ്സിലാക്കിയ പോലെ വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. എന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരാൾ മതി എനിക്ക്. റിയ, നീ കാരണ എനിക്കിന്നൊരു പുതിയ ജീവിതം കിട്ടിയത്. റിയ, ശ്രീധർ, ശ്രീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവും. ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷനിൽ I should tell you this. ഞാൻ ലൈഫിൽ എടുത്ത ചില തീരുമാനങ്ങൾക്ക് പപ്പ എതിരായിരുന്നു. ശ്രീയുടെ ബുക്കിന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ഇൻട്രസ്റ്റ് എടുത്തത് തന്നെ അങ്ങനെയെങ്കിലും പപ്പയുമായി വീണ്ടും ഒന്നടുക്കാൻ വേണ്ടിയായിരുന്നു. I really wanted to help you. ആരറിയാ? ശ്രീധർ. ഓ ശ്രീധർ, റിയ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് യുവർ സീറ്റ് മാൻ. യാ ശ്രീധർ, ഐ ഷുഡ് റിയലി താങ്ക് യു. യു നോ, ശ്രീധറിന്റെ ബുക്ക് കാരണമാണ് റിയയ്ക്ക് പപ്പയുമായി വീണ്ടും അടുക്കാൻ കഴിഞ്ഞത്. ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുള്ളിക്കത്ര പിടുത്തമല്ലായിരുന്നു. പുള്ളിക്ക് ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള സണ്ണിലായ മാത്രമേ ബോധ്യമാവൂ. മോഡലിംഗ്, ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ കേൾക്കുന്നതേ പുള്ളിക്ക് അലർജിയാണ്. ബുക്കിന്റെ റിലീസിംഗ് ഫംഗ്ഷന് രാഹുൽ ഉണ്ടാവും നമ്മോടൊപ്പം. Yeah, we should make it great. ആരാ? ഇനിയൊരു ഏറ്റുപറച്ചിലുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. പക്ഷേ എന്നാലും നിനക്ക് എപ്പോഴെങ്കിലും എന്നോടൊന്നും പറയാറില്ലേ? ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു അന്ന് കോടതിയിൽ നിന്നും എല്ലാം നേടിയെന്ന അഹങ്കാരത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോ
എന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ദു, ഞാൻ പ്ലീസ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ പോകുമായിരുന്നില്ല. വെറുപ്പല്ല, പുച്ഛമാണ്. മകളുടെ പ്രായമുള്ളൊരു, നിങ്ങൾക്കറിയാമോ, പുരുഷനേക്കാൾ 10 മടങ്ങ് വികാരമുള്ളവളാണ് സ്ത്രീ. പക്ഷേ അവളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനെ സ്നേഹത്താൽ അടക്കി പിടിക്കാനുള്ള കഴിവുകൂടി ദൈവം അവൾക്ക് നൽകിയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ദൈവം ആണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തില്ലെന്ന്? അങ്ങനെയായിരുന്നെങ്കില് ഈ ലോകം മുഴുവൻ തന്തയില്ലാത്ത പിള്ളേരെ കൊണ്ട് നിറഞ്ഞേനെ. തോന്നുമ്പോഴൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകാനും മാപ്പ് പറഞ്ഞ് തിരികെ വരുമ്പോ സ്വീകരിക്കാനും ഞാൻ ഏറ്റില്ല. നടക്ക്. ദേഷ കിട്ടിയല്ലേ? ഞാൻ കേട്ടു. അതെനിക്കും കൊണ്ടു. അതിനെന്തടാ, അവള് പറഞ്ഞത് സത്യമല്ലേ? ഞാനല്ലേ തെറ്റുകാർ. അവളെ കളഞ്ഞിട്ട് വേറെ ഏതോ ഒരുത്തിടെ പുറകെ പട്ടിയെ പോലെ നടന്നവനല്ലടാ ഞാൻ. അല്ല, അതിനുള്ള പണി എനിക്ക് ആ തരുകയും ചെയ്തു. ഇതന്നെ ആശാനെ എൻഡിങ് കഥ. മൈ ബ്ലഡി മിസ്റ്റേക്സ്. എന്തിന് കൊള്ള എന്നെ. ഒരു കഥ എഴുതാൻ പറ്റൂ? ഇല്ല. പ്രേമിച്ചു കെട്ടിയ ഭാര്യയെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റൂ? അതും ഇല്ല. പപ്പേട്ടൻ പറഞ്ഞ എന്ത് ശരിയാ? സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അയൽവക്കക്കാരന്റെ ജനലിലൂടെ നോക്കണം. ചേട്ടാ, അവളുടെ വില ഞാൻ മനസ്സിലാക്കിയില്ല. അതെങ്ങനെയാ, നിങ്ങളൊക്കെ കണ്ടല്ലേ നമ്മൾ പഠിക്കുന്നു. എടാ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ അലവലാതിയായി എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് നാണമില്ലടാ. ഇനിയിപ്പോ നാണോ മാനോ ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം പോയില്ലേ? പോട്ടടാ, എല്ലാരും പോട്ടെ. ആരൊക്കെ പോയാലും എന്റെ കൂടെ ഒരാളുണ്ടല്ലോ. അവിടെ അല്ല, അതാ ഇവിടെ ഇവിടെ ഇത് കണ്ട. കണ്ട, ആശ്വസിപ്പിക്കണ കണ്ട. എടാ, അവള് പറഞ്ഞ നീയും കൂടെ കേട്ടതല്ലേ, പുരുഷനേക്കാൾ 10 മടങ്ങ് വികാരമുണ്ടത്രേ സ്ത്രീക്ക്. ഞാൻ വീട്ടിൽ പോകുമ്പോ ഇതൊന്നും കണ്ടിട്ടില്ല. ശരിയാ, നിനക്കെങ്ങനെയാ വീട്ടിൽ പോകുമ്പോ ഈ സ്ത്രീയുടെ വികാരം കണ്ടിട്ടുണ്ടോ നീ? സ്റ്റഡി, ഒരു കുഴപ്പമില്ല. അത് നമുക്കിന്ന് എന്റെ കാറിൽ പോവാം. അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ പോയിക്കോളാന്നേ കേട്ടാ. ഞാൻ എന്റെ വണ്ടി പോളി, നമ്മൾ ചില എക്സ്ചേഞ്ച് പരിപാടികളെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. ആനിയും തൽക്കാലം പോ. ഒരു ടിവിയും ഫ്രിഡ്ജും മേടിച്ചെന്നാണടാ നീ എന്റെ പെങ്ങളെ പിടിച്ച് വീട്ടിന്റെ വെളിയിലാക്കിയത്. കാണാൻ ഒരു കുറവുമില്ലല്ലോടാ നിനക്ക്. കൂറ സാധനവും വാങ്ങിച്ചടിച്ചിട്ട് നിക്കണ നിപ്പണ്ടാലേ. ഇതൊന്നും ഇവനല്ല ചെയ്തണക്ക്. അപ്പൊ ചീറ്റാൻ പാമ്പാടെ ഇവൻ, വിടല്ലേടെ ഇവനാ. ഞാൻ എവിടെയെങ്കിലും പോയി എന്റെ തലേന്ന് കുളിച്ചിട്ട് പറഞ്ഞു. അമ്മ, നിന്നെ അല്ല ഇപ്പൊ പേടിച്ചത്. ഇവന് പൂക്കളും പ്രിന്റുള്ള ചട്ടി വേണം, അത് തപ്പി നടന്നതാ. പൂമ്പാറ്റ തേനീച്ചയൊക്കെ വന്നിരിക്കൂട്ടാ. നല്ലല്ലേ പൂമ്പാറ്റ തേനീച്ച. ഓമനക്കുട്ടൻ ആളൊരു സംഭവം, ക്യാഷ് എടുത്ത് വീശല്ലേ. നീ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചോ? ആള് ഫുൾ ബിസിയാ,
വിത്തിൻ ടു ഡേയ്സ് ഫസ്റ്റ് സിറ്റിംഗ് നടക്കും. ഈ പറയുന്നവരോട് എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓ, എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ. ബി പോസിറ്റീവ് മാൻ. അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല. അതെ, അവനിടുന്ന മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരുവെങ്കിലും മാറിയാ മതിയായിരുന്നു. അളിയാ, ഓ, നീ മറ്റേ സാധനം പഠിച്ചേ? ഏത്? മറ്റേ പുതിയ സാധനം പഠിക്കടാ, കേക്കട്ടെ? ഓക്കെ. Give me some love. നിർത്തടാ, എന്നെ കൊടുക്കത്തൊരു മോങ്ങലേ.